ഹായ്, ഇന്ന് ഞായറാഴ്ചയാണ്. ഞാനും പിള്ളേരും ഇന്ന് ഞങ്ങളെ വീടിൻ്റെ താഴെയുള്ള റബ്ബർ തോട്ടത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഒരു രസം, വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. ദാണ്ട മൂത്ത ആളതാ മുന്നോട്ട് പോന്ന്. ദാണ്ട ഇളയ അവള് അവിടുന്ന് ഗേറ്റ് കിടന്ന് ആടുന്നാണ്ടോ? താഴെ ഏതാണ്ട് ഇറക്കമുള്ള ഇടവഴിയാണ്, അതിലൂടെ ഞങ്ങൾ പോകുന്നത്. വഴിയൊന്നൊരു വൃത്തിയല്ല, നിറയെ കല്ലും കട്ടയെല്ലാം നിറഞ്ഞ് വെള്ളമെല്ലാം കുത്തി ഒഴുകി അങ്ങനെ കിടക്കുക. അതുകൊണ്ട് പന്നി കുത്തി അടിച്ചിട്ടിരിക്കുക ഒരു ഇത് മതില്. അതുകൊണ്ട് വെള്ളം അങ്ങ് താഴോട്ട് ഇറക്കമുള്ള സ്ഥലമാണ് ഇത്. അങ്ങ് താഴെ അങ്ങ് ഇറങ്ങിയാണ് ഞങ്ങൾ പോകുന്നത്. എന്താ കല്ലിന് കരിങ്കല്ലിന് കരിങ്കല്ലെല്ലാം തെളിഞ്ഞ് കാണാം വെള്ളം ഒഴുകിയിട്ട്. ഇത് അവസാനിക്കുന്നിടത്ത് ഒരു തോടാ. അതാണ്ട കണ്ട ദൂരെ നോക്കുമ്പോൾ കാണാം വയലാണ് ആ കാണുന്നത്. അതാണ്ട ഇളയവളാതെ മുന്നോട്ട് ചാടി അതാണ്ട സൈഡിലെ കെട്ടിലേക്ക് ചാടിക്കയറി. അതാണ്ട ഈ കാണുന്ന റബ്ബർ തോട്ടത്തിലേക്കാണ് ചുമ്മാ ഒന്ന് കയറാന്ന് വെച്ചിട്ട് പോകുന്നത്. ഈ ഇടവഴിയുടെ അറ്റത്തൊരു വഴിയുണ്ട്. അതാണ്ട കൈവീശി കാണിക്കുക അവള്. ഇളയവടെ കൈ മൂത്തയാടെ കൈ ആരുടെ കൈയാണോ എന്തോ. അതാണ് റബ്ബർ തോട്ടം. ഞങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്ന റബ്ബർ തോട്ടം ഇതാണ്. അതെല്ലാത്തിനും പാവാട ഉടുപ്പിച്ചിരിക്കുക റബ്ബറിനെല്ലാം. റെയിൻ ഗാർഡ്. ഇവിടെ പറയുന്ന ഞാനേ എല്ലാവരും പറയാം അങ്ങനെ പാവാട ഉടുപ്പിച്ചിരുന്നത്. അതണ്ട കണ്ടോ തോടിൻ്റെ കെട്ട് കാണാം. വെള്ളം ഇതിലൂടെ തന്നെ ഒഴുക്കുണ്ട്, വെള്ളത്തിന് ഒഴുക്കുണ്ട്. ഇതാണ്ട് അവൾ ചാടി ചാടി നേരെ വെള്ളത്തിലേക്ക് പോകാനാ ചാടി പോകുന്നത്. തെളിഞ്ഞ വെള്ളാണ്, തെളിഞ്ഞ വെള്ളം. എന്നാ കാണിക്കുവാ അടി നീ. വെള്ളം അപ്പുറത്ത് കാണുന്ന കണ്ട പച്ചക്കളറിൽ കാണുന്ന വയലാണ്. കൃഷിയൊന്നുമില്ല, ചുമ്മാ കിടക്കുക വയൽ. നീ ഇങ്ങോട്ട് കേറേ, അട്ടയാ ദാണ്ട പൂക്കൾ കണ്ടോ. ആ ഈ കാഴ്ചയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ. കണ്ടോ റബ്ബർ തോട്ടത്തിലെ പൂക്കളായത്. എന്താ ഈ പൂവിൻ്റെ പേരെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല കേട്ടോ, എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൂക്കൾ. കണ്ടോ പേരറിയുന്നവരൊന്ന് കമൻ്റ് ഇടണേ, എന്തോ ഇതിൻ്റെ പേര് ഞങ്ങൾക്കറിയത്തില്ല ഈ പൂവിൻ്റെ പേരൊന്നും. എന്തോ ഭംഗിയാണ് കാണാൻ. ഇത് തട്ട് തട്ടായിട്ട് കിടക്കുന്ന സ്ഥലം. ആ തട്ടിൽ ഓരോ തട്ടിലും ഇങ്ങനെ വള്ളി ഇങ്ങനെ പടർന്ന് കിടക്കുക പൂക്കളുമായിട്ട്. ഞങ്ങൾ വന്നത് ഇതിൻ്റെ ഒരു സൈഡാണ് ആ പൂക്കളൊക്കെ കണ്ടത്. അപ്പൊ ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാ. വാ പോവാ. താഴെ ഞാൻ കാണുന്നത് വയലാണ്. വയലിന്റെ മനോഹരമായ കാഴ്ച.